ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്ന ഒരു ചെറിയ വാട്സപ്പ് ടിപ്പിനെ കുറിച്ചാണ്. അതായത് നമ്മളെല്ലാവരും വാട്സപ്പിൻ്റെ അകത്ത് സ്റ്റാറ്റസ് കാണുന്നവരാണ്. അതായത് നമ്മൾ എല്ലാ ദിവസവും എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ കാണുന്നവരാണ്. അപ്പോൾ നമുക്കതിൽ ഇഷ്ടപ്പെടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ പലരോട് സെൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമുക്ക് സെൻഡ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി അവരിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്ത് മേടിക്കാറുണ്ട്. എന്നാൽ ഇനി നമുക്ക് അവരുടെ നിന്ന് നമുക്ക് ചോദിക്കാതെ തന്നെ നമുക്ക് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമ്മുടെ വാട്സപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് സേവ് ചെയ്യാനും അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് സെൻഡ് ചെയ്യാനും പോരാണ്ട് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ളൊരു കിടിലൻ ടിപ്പും ട്രിക്കുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണണം. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകളെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ ഫുള്ളായിട്ട് കാണുകയാണ്. നമ്മൾ ആ വാട്സപ്പ് സ്റ്റാറ്റസ് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്ക് അടിച്ച് വരിക. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് ആ വാട്സപ്പ് സ്റ്റാറ്റസ് അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട്, അല്ലെങ്കിൽ അയാളുടെ നിന്ന് സെൻഡ് ചെയ്ത് മേടിക്കാണ്ട് നമുക്കത് യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്. ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കോം ഡോട്ട് വാട്സപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാം. ആ ഫോൾഡർ തിരഞ്ഞെടുക്കുക. ആ ഫോൾഡർ തിരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും വാട്സപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. ആ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഫോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ബാക്കപ്പ്, ഡേറ്റാബേസ്, മീഡിയ എന്ന് പറയുന്ന മൂന്ന് ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വേറെ കുറേ ഫോൾഡേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് ഡോട്ട്സ് കാണുന്നുണ്ട് നിങ്ങൾ. ഈ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പലരുടെയും ഫോണിൻ്റെ അനുസരിച്ചായിരിക്കും മോർ ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് ഡോട്ട്സ് കാണുന്നോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആകെ മൂന്ന് ഓപ്ഷനാണ് അതിൻ്റെ അകത്തുള്ളത്, സോർട്ട് ബൈ, ക്രിയേറ്റഡ് ഫോൾഡർ, ഷോ ഹിഡൻ ഫയൽസ്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ ഷോ ഹിഡൻ ഫയൽസ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഫോൾഡേഴ്സിൻ്റെ എണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് മറ്റൊരാളുടെ സ്റ്റാറ്റസ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ കണ്ട ഒരു സ്റ്റാറ്റസ് അയാളുടെ നിന്നും സെൻഡ് ചെയ്ത് മേടിക്കാണ്ട് നമുക്കത് യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന സെക്കൻഡ് ഒരു ഫോൾഡർ നമ്മൾ ഇവിടുത്തെ ഈ ഷോ ഹിഡൻ ഫയൽസ് എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സെക്കൻഡ് ഒരു ഫോൾഡർ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഈ ഫോൾഡർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മുടെ ഫോണിലേക്ക് സേവ് ആയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മുടെ ഈ ഫോണിലേക്ക് സേവ് ആയിട്ടുണ്ട്. വീഡിയോയും ഫോട്ടോയും എല്ലാം ഇതിലേക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ സ്റ്റാറ്റസ് ഒന്ന് എടുത്തു നോക്കണം. ഇതിപ്പോൾ നമ്മൾ കണ്ട ഒരാളുടെ സ്റ്റാറ്റസ് ആണ്, അയാൾ ഇട്ടിരുന്ന സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ആക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് നമ്മുടെ ഫോണിൽ നിന്നും മറ്റൊരാളുടേക്ക് സെൻഡ് ചെയ്യണം. ഇതിപ്പോൾ ഒരു വീഡിയോ, ഇതൊക്കെ വീഡിയോ ആയിട്ടാണ് സേവ് ആയിരിക്കുന്നത്. വീഡിയോ ഫയൽസ് വീഡിയോ ആയിട്ട് തന്നെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ സേവ് ആയിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ആക്കി സേവ് ചെയ്യാനോ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്, എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഞാൻ വാട്സപ്പ് എടുത്തു. വാട്സപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിലെ മൈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ ഇതെൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് എനിക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് ചെയ്ത വീഡിയോ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതിലത്തെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.